ചേട്ടന്റെ പേരെന്തുവാ? എന്റെ പേര് ഗോപിചന്ദ്രൻപിള്ള. ഗോപിചന്ദ്രൻപിള്ള. ഇവിടെ എത്ര വർഷമായി? 28 കൊല്ലത്തോളം ആവുന്നു. 28 കൊല്ലത്തോളം. നാട്ടിലെവിടെയാ? നാട്ടിൽ പുനലൂര്. കൊല്ലം ജില്ല പുനലൂര്. വീട്ടുപേരെന്തുവാ? വീട്ടുപേരല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആശാരി അഴിയത്ത് വീട്. ആശാരി അഴിയത്ത് വീട്. നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ ഏകദേശം 30 വർഷമോ 20 വർഷമോ? 28 കൊല്ലത്തോളം. 28 വർഷത്തോളം. നാട്ടിൽ ആരൊക്കെ ഉണ്ട്? എനിക്കിപ്പോ ആരുമില്ല. നാട്ടില് ഉള്ളത് ഭാര്യയും മക്കളുണ്ടോ? ഭാര്യയും മകളും ഉണ്ട്. ഭാര്യയും മകളുണ്ട്. മകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ? ഭാര്യയുടെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 25 കൊല്ലം ആവും. അവരും വിളിക്കാറില്ലേ? ആരുമായിട്ട് ഒരു ബന്ധമില്ല. ഇപ്പൊ അവരൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നിങ്ങളെ കാണിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരാം. നിങ്ങളെ കാണിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരാം. പേരക്കുട്ടിയെ കൊണ്ടുവന്ന് കാണിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരൂ. ചേട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, സന്തോഷത്തോടെ നിങ്ങളെ അവിടെ ഏറ്റെടുക്കാൻ ആളുണ്ട്. പോകാൻ മനസ്സുണ്ടാ? പോകാനുള്ള മനസ്സ് എനിക്ക് ഇല്ലാതെ ഇല്ലാത്ത ആരും ഇല്ലാന്നുള്ള ചിന്തയുണ്ടല്ലേ? ആരും ഏറ്റെടുക്കാനില്ല എന്നുള്ള ചിന്തയല്ലേ? നിങ്ങൾ ഇവിടെ ഇങ്ങനെ ആളുണ്ടെന്നും ഇങ്ങനെ ഒരു വിഷയത്തിലാണെന്നും കൊച്ചിക്കാരൻ മജീദ് സാഹിബ് ആണ് എന്നെ അറിയിച്ചത്. മജീദ് എന്റെ അടുത്ത സുഹൃത്താണ്. അതെ, അപ്പോഴാണ് നിങ്ങളെ നാട്ടിൽ വിടാൻ വേണ്ടിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. അതാണ് ഞാനിപ്പോ ചേട്ടനോട്, ചേട്ടൻ അനുവാദത്തോടെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ആരെങ്കിലൊക്കെ നാട്ടിൽ ജീവിച്ചിരിപ്പുള്ളവർ നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി അത് എടുക്കുന്നു. അവരെയൊന്ന് കാണിക്കട്ടെ. എന്നെ കാണിക്കണ്ട, അവര് കാണണം. നിങ്ങൾ കഷ്ടപ്പെട്ടപ്പോ അയച്ചു കൊടുത്തല്ലേ അവർക്ക്? അയച്ചു കൊടുത്ത്. സഹോദരങ്ങളുണ്ടോ? സഹോദരങ്ങളുണ്ട്, അവരൊന്നും എന്നെ അറിയത്തില്ല. അറിയത്തില്ല. കാശുള്ള സമയത്ത് അറിയുമായിരുന്നോ? കാശുള്ള സമയത്ത് അറിയുമായിരുന്നു. അറിയുമായിരുന്നു. അവർക്ക് അയച്ചു കൊടുത്തായിരുന്നു ആവശ്യങ്ങൾക്ക്? പിന്നെ ആവശ്യങ്ങൾക്ക് എല്ലാം അയച്ചു കൊടുത്തു. ഒരു അനിയനെ പഠിപ്പിച്ചത് അവന്റെ മോനെ ബാംഗ്ലൂരിനടുത്ത് പഠിപ്പിച്ചപ്പോ ഞാനല്ലേ. സർവശക്തനായ നാഥൻ തങ്ങളെ അനുഗ്രഹിക്കും. അവസാന ഘട്ടത്തിലെങ്കിൽ നമുക്ക് നാട്ടിൽ വിശ്രമിക്കാം കേട്ടോ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സെൽഫ് ഞങ്ങൾ ചെയ്തുതരാം. എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? നാട്ടിൽ ആരെയും കാണാൻ? അഡ്രസ് ഒന്നുകൂടെ പറഞ്ഞ്. പുനലൂര്. പുനലൂർ തൂക്കുപാലത്തിനടുത്താണ്. അടുത്താണ്. ആ, വീട്ടുപേര് പറഞ്ഞത്? ആശാരി അഴിയത്ത് വീട്. അഴിയത്ത് വീട്. ഭാര്യയുടെ പേരെന്താ? പത്മ. പത്മ. മകളുടെ പേരെന്താ? സന്ധ്യ. സന്ധ്യ. ഓക്കെ, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തുതരാം കേട്ടോ. ഓക്കെ. ഭക്ഷണം കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. എല്ലാം ഉണ്ട്. ആര്? മജീദ് സാഹിബ്. മജീദ്. ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ ഓക്കെ. സർവശക്തി അനുഗ്രഹിക്കട്ടെ.